സംരക്ഷണത്തിലേക്ക്. എന്നോട് നേരിട്ട് ആരും പറഞ്ഞിരുന്നില്ല. ഞാനത് നേതൃത്വത്തെ അറിയിച്ചു. ഇങ്ങനെ ഉള്ളൊരു സംസാരം നടന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവരവർക്ക് അവരവരുടെ സീറ്റിൽ തന്നെ നിന്നാൽ മതി എന്ന ഒരു നിലപാടാണ് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്നെ അറിയിച്ചത്. ഞാനതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയി കുറേ ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് എന്നെ വിളിപ്പിച്ചത്. ഡൽഹിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ തന്നെ എനിക്കൊരു സൂചന തോന്നി. എന്തായാലും ഇങ്ങനൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ഉള്ളപ്പോൾ ഡൽഹിയിൽ വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ടെൻ ജനപഥത്തിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നു. അപ്പോൾ അവിടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. സി എ കെ ആന്റണി, ശ്രീ വി എം സുധീരൻ, സി ഉമ്മൻ ചാണ്ടി, സി എ രമേശ് ചെന്നിത്തല, മുഗൾ വാസ്നിക്, ഗുലാം നബി ആസാദ് തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് സി എൻ ബാലകൃഷ്ണൻ മന്ത്രിയെയും വിളിപ്പിച്ചിരുന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവരെന്നോടൊരു ആശയം ഇങ്ങനെ പറഞ്ഞു. ചാലക്കുടിയിൽ നല്ല സേഫ് സീറ്റാണ്, അതുകൊണ്ട് അവിടെ മത്സരിച്ച് ജനമാനം ജയിക്കും. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുന്നു, തൃശ്ശൂരിൽ ചാക്ക് മത്സരിക്കുന്നില്ല. അപ്പോൾ ഒരു ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയാൽ രണ്ട് സീറ്റും നമുക്ക് ജയിക്കാൻ കഴിയും എന്നൊരാശയം എൻ്റെ മുന്നിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനൊരു തീരുമാനത്തിലേക്ക് ആഗ്രഹിക്കുന്നില്ല. ഞാൻ മത്സരിക്കുന്നെങ്കിൽ ചാലക്കുടിയിലേ മത്സരിക്കുന്നുള്ളൂ എന്ന് ഞാൻ അവരുടെ മുമ്പിൽ പറയുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അവരെന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഇത്തവണ കേന്ദ്രത്തിൽ വളരെ ടൈറ്റാണ്, അതുകൊണ്ട് ഒരു സീറ്റ് ഒരു എം പി പോലും വിലപ്പെട്ടതാണ്, അതുകൊണ്ട് ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടായാൽ ചാലക്കുടിയും തൃശ്ശൂരും നമുക്ക് ജയിക്കാൻ കഴിയും, അപ്പോൾ അതിന് ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നുണ്ടായി. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും അങ്ങനെ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നില്ല, പോകുന്നുമില്ല. ഞാൻ മത്സരിക്കുന്നെങ്കിൽ ചാലക്കുടി മത്സരിക്കും. ഇനി അല്ല ചാലക്കുടിയിൽ സി ചാക്കോക്ക് മത്സരിക്കാൻ ആണ് അവസരം കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു ടീം മാറി നിൽക്കാൻ, ഞാൻ മത്സരത്തിൽ മാറി നിൽക്കാൻ തയ്യാറാണ് എന്നാണ് ഞാൻ ലീഡർഷിപ്പിനെ അറിയിച്ചത്. അപ്പോൾ അവരത് പറ്റില്ല, നമുക്ക് തൃശ്ശൂരും പിടിച്ചു പറ്റുക, തൃശ്ശൂരിൽ നിങ്ങൾ ആരെങ്കിലും നിർത്തുക, ഞാൻ മത്സരിക്കാറില്ല എന്ന ഒരു നിലപാട് ഞാൻ ശക്തമായി അറിയിച്ചു. മണിക്കൂറുകളോളം നീണ്ടു നിന്ന സമ്മർദ്ദം എൻ്റെ പുറത്തുണ്ടായി. അപ്പോഴെല്ലാം എൻ്റെ നിലപാട് ഇത് തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരും അഖിലേന്ത്യാ നേതാക്കന്മാരും ഇങ്ങനെ ഒരു കാര്യം ആശയം വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഈ തീരുമാനത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവർ പുറകെ വന്ന് എന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഞങ്ങൾ കൂടി ഉത്തരവാദിത്വം ഏൽക്കുന്നു ജയിപ്പിക്കുന്ന കാര്യം, അതുമല്ല തൃശ്ശൂർ ധനപാലൻ്റെ ഒരു സ്ഥാനാർത്ഥ്യം കൊണ്ട് നമുക്ക് നേടാൻ കഴിയും എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി നിർബന്ധിച്ച് മന്ത്രി സി എൻ ബാലകൃഷ്ണനോടും കൂടി പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ശ്രീ ധനപാലനാണെങ്കിൽ ജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് അവസാനം ഞാൻ എന്താ പറയുക, കണ്ണീരോടുകൂടി പറഞ്ഞു എന്നെ മാറ്റരുത് എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു ധനപാലൻ്റെ കൂടി സമ്മതമില്ലാതെ മാറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും വളരെയധികം സമ്മർദ്ദം എൻ്റെ പുറത്ത് ഉണ്ടായി. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ നിരന്തരമായ സമ്മർദ്ദം കൊണ്ട് ധനപാലൻ സമ്മതിച്ചാലേ ഞങ്ങൾ മാറ്റുള്ളൂ എന്ന് പറയുകയും മാറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ അവസാനം അവരോട് പറഞ്ഞു, ഞാനെന്നും പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് നിൽക്കുന്നതാണ്. അതെൻ്റെ വ്യക്തിപരമായി എനിക്കെന്ത് ഗുണം ചെയ്യുന്നു ദോഷം ചെയ്യുന്നു എന്നതിനേക്കാൾ അപ്പുറമായി പാർട്ടി ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തെ അനുസരിച്ചിട്ടുള്ള, ഇതിനു മുമ്പും ഞാൻ അങ്ങനെ എനിക്കൊരനുഭവം ഉണ്ടായിട്ടുണ്ട്, അന്നൊക്കെ ഞാൻ പാർട്ടിയുടെ കൂടെ നിൽക്കുകയും പാർട്ടി എടുത്ത തീരുമാനത്തിൻ്റെ കൂടെ വ്യക്തിപരമായി എനിക്കൊരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ട് പോലും അതിനെല്ലാം അതിജീവിച്ച് ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനി പാർട്ടി തീരുമാനമെടുക്കുക എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഉണ്ടായി. പിന്നീട് അവരെല്ലാവരും കൂടി വിളിച്ച് കൊണ്ടുവന്ന് നിർബന്ധിച്ച് സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ തൃശ്ശൂരിലേക്ക് ധനപാലനെ തീരുമാനിക്കുകയാണ്, ചാക്കോക്ക് ഒരു അക്കോമഡേഷൻ കൊടുക്കേണ്ടതും കൂടി ഇതിൻ്റെ കൂടെയുണ്ട്, അത് ഞങ്ങളെല്ലാവരും കൂടി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ഈ തീരുമാനത്തെ എന്നോട് അതനുസരിക്കണം എന്നാവശ്യപ്പെട്ട് ഞാൻ മനസ്സില്ലാ മനസ്സോടെ പാർട്ടിയെടുത്ത തീരുമാനം അംഗീകരിച്ച് പോരുകയാണ് ഉണ്ടായത്. ഞാൻ തിരിച്ചു വന്നു. ഞാൻ സൂചിപ്പിക്കട്ടെ, നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പാണല്ലോ, തിരഞ്ഞെടുപ്പിന് മുമ്പ്
ഓരോ സീറ്റിനെക്കുറിച്ചും അതിന് ജയപരാജയങ്ങളെക്കുറിച്ചും ലീഡർഷിപ്പ് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്തപ്പോഴും തൃശ്ശൂർ യു ഡി എഫ് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്, ചാലക്കുടിയും ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ രണ്ട് സ്ഥലവും തമ്മിൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ രണ്ട് ചാക്കോക്ക് അവിടെ ചില പ്രാദേശിക പ്രശ്നങ്ങളുണ്ടായി, ചാക്കോ അവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് രണ്ടും കൂടി കണക്കാക്കിക്കൊണ്ട് അവർ കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ടും ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കി രണ്ട് സ്ഥലത്തും ജയിക്കാൻ കഴിയുമെന്ന ലീഡർഷിപ്പിൻ്റെ തീരുമാനം എന്നെ ബോധ്യപ്പെടുത്തി. എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനത് അനുസരിക്കുകയും ഞാൻ തൃശ്ശൂരിൽ പോയി മത്സരിക്കുകയുണ്ടായി. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു ലീഡർഷിപ്പിൻ്റെ തീരുമാനം അത് ശരിയായിരുന്നില്ല. യഥാർത്ഥത്തിൽ ആ രണ്ട് നിയോജകമണ്ഡലത്തിൻ്റെയും പൾസ് പഠിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നില്ല ലീഡർഷിപ്പ് എടുത്തത് എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം ബോധ്യപ്പെടുകയുണ്ടായി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഒരു ജനപ്രതിയായി ചാലക്കുടിയിൽ ജയിച്ചതിന് ശേഷം 5 വർഷക്കാലം വളരെയധികം കഷ്ടപ്പെട്ടാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു, പ്രാദേശികമായ ജനപ്രതികളുമായി കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞു, അവിടെയുള്ള എല്ലാ സമൂഹങ്ങളും സമുദായവുമായി നല്ല ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞാൻ നിന്നാൽ ഒരു കാരണവശാലും എനിക്ക് ഒരു സംശയമില്ല ഞാൻ പാർലമെൻറ്റിൽ പോകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കെ പി ധനപാലൻ എല്ലാ കാലത്തും ഇങ്ങനെ 2001 ഇതിന് മുൻപേ ഉണ്ടായിട്ടുണ്ട്, എല്ലാ കാലത്തും ഇങ്ങനെ നേതൃത്വം പറയുന്നത് കേട്ട് പിൻവാങ്ങാനായി നിൽക്കുന്ന ഒരാളാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പാർട്ടിയെ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പാർട്ടിയുടെ ഒരു താല്പര്യം, പാർട്ടിയുടെ ഒരു ആഗ്രഹം എൻ്റെ മുന്നിൽ പങ്കുവെച്ചപ്പോൾ ഒരു സീറ്റ് കൂടി തൃശ്ശൂരിൽ നിന്നാൽ ഞാൻ നിന്നാൽ കിട്ടും എന്ന് ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു പക്ഷേ എനിക്ക് ഉറപ്പുള്ള ജയിക്കുമെന്ന് വിശ്വാസമുള്ള ഞാൻ എൻ്റെ രാഷ്ട്രീയ കളരി ആ കളരിയിൽ നിന്ന് എനിക്ക് ജയിക്കാൻ കഴിയുമായിരുന്നിട്ട് പോലും പാർട്ടിയുടെ താല്പര്യം കൊണ്ട് പാർട്ടിയുടെ ആഗ്രഹം കൊണ്ടും പാർട്ടി ഇങ്ങനെ ഒരു വിശാലമായ താല്പര്യം എൻ്റെ മുന്നിൽ വെച്ചപ്പോൾ ഞാനതിന് വഴങ്ങുകയാണ് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും തൃശ്ശൂരിൽ ഞാൻ പോകുമ്പോൾ എനിക്കറിയാം ചാലക്കുടി പോലെ എളുപ്പമായൊരു സ്ഥലമല്ല, പക്ഷേ എന്നാലും ഒരു മത്സരമാണല്ലോ, യുദ്ധമാണല്ലോ, അന്ന് പൊരുതി കളയാം എന്ന് കരുതി തന്നെയാണ് പോയത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് എല്ലാവരുടെയും സഹായവും സഹകരണവും കിട്ടി. പക്ഷേ നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നിങ്ങൾക്കെല്ലാം നമ്മളെല്ലാം കണ്ടതാണ്. അവിടെ യു ഡി എഫിന് വേണ്ടതുപോലെ വോട്ട് ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഈ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യം കൂടി പാർട്ടിയുടെ പൂർണ്ണ താല്പര്യമാണോ ഇത്, അതോ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യമാണോ ഇതിന് പിന്നിലുണ്ടായത്? ഞാൻ പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലും നമുക്ക് ജനങ്ങൾക്കറിയാവുന്ന ഇതെല്ലാം ജനങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മളൊരു വിശദീകരണത്തിൻ്റെ കാര്യമില്ല. എല്ലാ മാധ്യമങ്ങളും ജനങ്ങളും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അതിൻ്റെ ബാക്കി കാര്യകാരണങ്ങളെക്കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല. തൃശ്ശൂർ ഗ്രൂപ്പ് നേതാക്കൾ പൂർണ്ണമായും താങ്കളെ സ്വീകരിച്ചോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തൃശ്ശൂരിലെ മുഴുവൻ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് ഒരു പരാതിയുമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരു പരാതിയും എനിക്ക് തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെക്കുറിച്ചോ ഒരു പ്രവർത്തകനെക്കുറിച്ചോ ഇല്ല. സ്വാഭാവികമാണല്ലോ, ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് മുമ്പുണ്ടായ ജനപ്രതിനിധി നടത്തിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളും ദോഷപ്രവർത്തനങ്ങളും ചർച്ച ചെയ്യപ്പെടും. ചാക്കോ ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, ചാക്കോയുടെ അതൃപ്തി ഉണ്ടായ ചില കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ആ അതൃപ്തിക്കൊക്കെ നേട്ടങ്ങളെക്കുറിച്ച് അല്ല ആളുകൾ പറയുക, ആ കോട്ടങ്ങളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചുമാണ്. ആ പോരായ്മകൾക്കൊക്കെ മറുപടി പറയേണ്ടതായിട്ട് എനിക്ക് വന്നു. ആ പോരായ്മകളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഉള്ള സമയം കൊണ്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായും വിജയിച്ചില്ല എന്നാണ് ഈ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ഈ കെ പി ധനപാലൻ എന്ന ആളെ ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂരേക്ക് പറിച്ചു നടന്നതിന് പിന്നിൽ എ കെ ആന്റണിയുടെ റോൾ എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാനത് വളരെ വ്യക്തമായി സൂചിപ്പിച്ചല്ലോ, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഈ 16-ാം ലോക്സഭ വരുമെന്നുള്ളത് ആരോടും പറയുന്ന കാര്യമില്ല. 16-ാം ലോക്സഭ തെരഞ്ഞെടുപ്പ് വന്നേ പറ്റുമല്ലോ.
അപ്പോൾ മെയ് മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നും അവിടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്ന ചർച്ചകൾക്ക് വേണ്ടി ഡൽഹിയിലുള്ള പ്രാഥമികമായ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാനും അവരുമായി ഇടപഴകാനും ഒക്കെ ആശയവിനിമയം നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആശയവിനിമയം നടത്തിയപ്പോഴും എന്നെ ചാലക്കുടിയിൽ തന്നെ നിർത്തും എന്ന ഹൈക്കമാൻഡ്, എന്നെ എന്നല്ല ഒരാളെപ്പോലും ഒരു സ്ഥാന ഒരു എം ബിയെ ഒരു സ്ഥലത്തു നിന്ന് മാറ്റണമെങ്കിൽ ആ എം പിയുടെ സമ്മതപ്രകാരമല്ലാതെ മാറ്റില്ല എന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനം നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ എനിക്ക് മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കണം. എന്നിട്ട് പോലും ഇങ്ങനെയുള്ള റൂമർ ഉണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരോടും ഈ കാര്യം പങ്കുവെക്കുകയും അവർ പറഞ്ഞു ഒരു കാരണവശാലും മാറേണ്ട പ്രശ്നമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമോ എന്ന ഗ്രീൻ സിഗ്നലിൽ കൂടി എനിക്ക് വ്യക്തിപരമായി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. ഇങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷമുണ്ടായ ഈ സംഭവവികാസങ്ങൾ, അതിൽ എല്ലാ നേതാക്കന്മാരും എന്നോട് ചാലക്കുടിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറിയാൽ നല്ലതാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും. കേന്ദ്രത്തിൽ കേരളത്തിലുള്ള ചാർജുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഗൾ വാസനിക്കും ഗുലാനബി ആസാദും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എല്ലാവരും തന്നെ എന്നെ സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചവരാണ്. ഞാൻ ഓരോരുത്തരുടെയും, ഞാൻ ദേശീയ നേതാവാണോ വേറൊരാൾ ദേശീയ നേതാവ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ദേശീയ നേതാവല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചുരുങ്ങിയ സ്ഥലത്ത് ചാലക്കുടിയിൽ നിന്ന് മത്സരിച്ച് ജനങ്ങളെ സേവിക്കാനും പാർലമെൻറ്റിൽ പോകാനുമുള്ള അവസരം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ദുഃഖം എനിക്കുണ്ട്. ഞാൻ എൻ്റെ നേതാക്കന്മാരുടെ ഉദ്ദേശശുദ്ധി ഒരു കാരണവശാലും ചോദ്യം ചെയ്യുന്നില്ല. അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാൽ ജയിക്കുമെന്നും ചാലക്കുടിയിൽ സക്കോക്കൊരു ബെർത്ത് കൊടുക്കാമെന്നും അങ്ങനെ രണ്ട് സീറ്റ് കിട്ടുമെന്നും ഡൽഹിയിൽ രണ്ട് എം പിമാരെ പോകാനുള്ള ഒരവസരമുണ്ടാകുമെന്ന് പറയുന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലാതെ എന്നോട് വ്യക്തിപരമായി ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള നേതാക്കന്മാരാണ് ഇവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എന്നെ മാറ്റി അല്ലെങ്കിൽ എന്നെ അങ്ങനെ എന്നോട് കാണിച്ച ഒരു എന്നോട് സ്നേഹം കൊണ്ട് തന്നെയാണ്. പക്ഷേ അവർക്ക് അതിനേക്കാൾ അപ്പുറമായി ഒരു ദേശീയ വിശാലമായ താല്പര്യം പാർട്ടിക്ക് ഒരു സീറ്റ് കൂടി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ചിത്തപ്പേരൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അത് തൃശ്ശൂരായാലും ധനപാലിന് ജയിച്ചു വരാൻ കഴിയുമെന്നുള്ള ബോധ്യം കൊണ്ടാണ്. അല്ല, ഈ ചീത്തപ്പേരില്ലാതെ പ്രവർത്തിക്കുന്ന കെ പി ധനപാലിൻ്റെ നാക്കിന് ആരെങ്കിലും കൂച്ചവലം കിട്ടിയിട്ടുണ്ടോ ഇതിനിടയ്ക്ക്? ഞാനത് പറഞ്ഞുപോയി, ഞാൻ തന്നെ ഞാൻ ചിത്തപ്പേരില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിൽ എത്ര അർത്ഥമുണ്ട് തന്നെ. എന്നാലും ഞാൻ പറയുന്നു, എനിക്കൊരു തൃശ്ശൂരിൽ ചെന്നപ്പോഴും ചാലക്കുടിയിൽ ചെന്നാലും എനിക്കൊരു നെഗറ്റീവ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാലക്കുടിയിലെ പരാജയത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടിയിൽ കെ പി ധനപാലിനെ മാറ്റുമ്പോൾ അതൃപ്തിയാണ് തൻ്റെ തോൽവിക്ക് കാരണം? ഞാൻ അതിന് മറുപടി പറയാൻ ഞാനില്ല. ഞാൻ കാരണം അല്ലല്ല, ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചാലക്കുടിയിൽ ഒരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ റിസൾട്ട് മറിച്ച് ആകുമായിരുന്നു എന്ന് ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നു. കെ പി ധനപാലിൻ്റെ കണ്ണീരിൻ്റെ വില പാർട്ടി അനുഭവിക്കേണ്ടി വരുമോ? നമ്മളിതിനകത്ത്, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ 42 വർഷമായി ഞാൻ സ്റ്റുഡൻറ് ഫീൽഡിൽ നിന്ന് വന്നയാളാണ്. ഒരുപാട് എന്താ പറയുക, കൊണ്ടും കൊടുത്തും അനുഭവിച്ചുമൊക്കെ വന്നിട്ടുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2001 എന്നെ ഹൈക്കമാൻഡ് വടക്കേക്കരയിൽ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ആളാണ്. 16 ദിവസം ഞാനെ പണിയെടുക്കുകയും പുറത്തൊട്ടിക്കുകയും വീട് ക്ലിയർ ചെയ്യുകയും കൺവെൻഷൻ നടത്തുകയും ചെയ്ത് 17-ാമത്തെ ദിവസം എന്നോട് ഹൈക്കമാൻഡിനപ്പുറം വേറൊരു ഹൈക്കമാൻഡ് ഇല്ലല്ലോ.